പാലക്കാട് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ പാലക്കാട് പാലക്കയം വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. 1 കോടിയിലേറെ സ്വത്തുവകകളാണ് വിജിലൻസ് കണ്ടെത്തിയത്. വീട് വെക്കാൻ വേണ്ടിയാണ് പണം സ്വരൂപിച്ചതെന്നാണ് സുരേഷ് കുമാറിന്റെ മൊഴി. പ്രതിയെ തൃശൂർ വിജിലൻസ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്നു രാവിലെ 10 മണിയോടെയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജി ജി അനിലാണ് കേസ് പരിഗണിച്ചത്. കോടതിയിലും നടന്നത് നാടകീയ സംഭവങ്ങൾ. പ്രതിക്കുവേണ്ടി കോടതിയിൽ അഭിഭാഷകൻ ഹാജരായിരുന്നില്ല. തുടർന്ന് കോടതി അഭിഭാഷകനെ അനുവദിക്കണമോ എന്ന് സുരേഷിനോട് ചോദിച്ചു. അഭിഭാഷകനെ വേണമെന്നായിരുന്നു സുരേഷിന്റെ ആവശ്യം. 14 ദിവസത്തേക്ക് പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട കോടതി കേസു പരിഗണിക്കുന്നത് 7 തീയതിയിലേക്ക് മാറ്റി. തുടർന്ന് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് കേസിൽ ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലാ കളക്ടർ അതിനിടെ സുരേഷ് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. ലോക്കൽ മാപ്പ്, സ്കെച്ച് എന്നിവ തയ്യാറാക്കുന്നതിനായി സുരേഷ് പണം ആവശ്യപ്പെട്ടെന്നാണ് പരാതി. 2500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് സുരേഷ് പിടിയിലാകുന്നത്. ഇതിനു പിന്നാലെ സുരേഷ് കുമാർ താമസിച്ച മണ്ണാർക്കാട്ടെ ലോഡ്ജിൽ നിന്നും 1 കോടിയിലേറെ രൂപയുടെ അനധികൃത സ്വത്ത് കണ്ടെത്തിയിരുന്നു. വീട് വയ്ക്കാനാണ് പണം സ്വരുക്കൂട്ടിയതെന്നാണ് പ്രതിയുടെ മൊഴി. TV4 തൃശൂർ.